പ്രിയമുള്ള സുഹൃത്തുക്കളെ, തകിട ഗുണാരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ മൂന്നാമത് വാർഷികാഘോഷമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒന്നാം വാർഷികവും രണ്ടാം വാർഷികവും നമ്മൾ വിപുലമായി നടത്തിയെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും വ്യത്യസ്തമായ കലാപരിപാടികളാണ് പ്രിയമുള്ളവരെ നമ്മളിപ്പോൾ ആവശ്യം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ബഹളം ഉണ്ടാക്കരുത്, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നാം വർഷം നമ്മളിവിടെ പ്രിയമുള്ളവരെ അങ്കമാലി കഞ്ഞി തിയേറ്റേഴ്സിൻ്റെ സൂപ്പർ ഹിറ്റ് നാടകം ഒറ്റക്കാലൻ നമ്മളിവിടെ അവതരിപ്പിച്ചില്ലേ പ്രിയമുള്ളവരെ? എന്നിട്ട് എന്ത് പറ്റി? ആ ഒറ്റക്കാലൻ എന്ന് പറഞ്ഞ നാടകം നമ്മളിവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ജയറാം അഭിനയിച്ച കേളി എന്ന് പറഞ്ഞ സിനിമയുടെ അടിച്ചു മാറ്റിയതായിരുന്നവർ. അതുകൊണ്ട് നമ്മൾ ആ ഒറ്റക്കാലൻ എന്ന് പറഞ്ഞ നാടകത്തിലെ മഹാനടനെ ഇവിടെയുള്ള നമ്മളെല്ലാവരും കൂടെ ചേർന്ന് അയാളുടെ മറ്റേ കാലും തല്ലി ഒടിച്ചില്ലേ പ്രിയമുള്ളവരെ? അദ്ദേഹം ഇന്ന് അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ അമ്മേ വല്ലതും തരണേ എന്ന നാടകത്തിലെ ഡയലോഗുമായി ജീവിക്കുകയാണ് പ്രിയമുള്ളവരെ. രണ്ടാമത്തെ വർഷം നമ്മളിവിടെ അവതരിപ്പിച്ചു. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ശബ്ദ ലൈറ്റ് ആൻഡ് സജ്ജീകരണത്തോടുകൂടി അവതരിപ്പിക്കുന്ന കരോക്കെ ഗാനമേള. എന്തായിരുന്നു പ്രിയമുള്ളവരെ കരോക്കെ ഗാനമേള? ഒരു കീബോർഡ് ഉണ്ടോ? ഒരു കമ്പോസർ ഉണ്ടോ? അറ്റ്ലീസ്റ്റ് ഒരു തബലയുണ്ടോ? എന്തിനേറെ പറയുന്നു, ഒരു ഹാർമോണിയം ഉണ്ടോ? ഇതൊന്നുമില്ല ഇവിടെ. അദ്ദേഹം എണ്ണയിൽ പൊരിച്ച ഒരു ഷർട്ടുമിട്ട് കയ്യിൽ സുദർശന ചക്രം കറങ്ങുന്നത് പോലത്തെ ഒരു സിഡിയുമായി അദ്ദേഹം വന്നു പ്രിയമുള്ളവരെ. അദ്ദേഹം കരോക്കെ ഇവിടെ പാടിയപ്പോൾ നമ്മുടെ കരാട്ടക്കാരി പിള്ളേര് അദ്ദേഹത്തെ കരകാട്ടം നടത്തി. അദ്ദേഹം ഇപ്പൊ നാട് വിട്ടു പ്രിയമുള്ളവരെ. പക്ഷേ ഈ വർഷം ഇവിടെ വ്യത്യസ്തമായ ഒരു കലാരൂപമാണ് പ്രിയമുള്ളവരെ നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഇന്നത്തെ ഈ പ്രാവശ്യം നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഈ തകിട ഗുണാരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ മൂന്നാമത് വാർഷികാഘോഷത്തിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് പ്രിയമുള്ളവരെ വ്യത്യസ്തമാർന്ന കഥാപ്രസംഗമാണ്. ഈ കഥാപ്രസംഗം ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ സർവോപരി കള്ളനും റൗഡിയുമായ ശ്രീ മീൻമുള്ളു വാസുവാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ആദ്യമായിട്ടാ കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ കഥാപ്രസംഗം സ്പോൺസർ ചെയ്ത ഈ ചേട്ട, ഇനി പറയില്ല, മാറ്റി പറയാം. ഈ നമ്മുടെ നാട്ടിലെ മാന്യനും സർവോപരി കള്ളനുമായ ഇയാള് നമ്മുടെ നാട്ടിലെ ബഹുമാന്യനായ ശ്രീ മീമുള്ളു വാസു നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതായിരിക്കും. പറഞ്ഞോ, എനിക്ക് വലിയ പരിചയമില്ലത്. ധൈര്യമായിട്ട് പറഞ്ഞു. പ്രിയമുള്ള പറയാം, ചെറ്റകളെ നാട്ടുകാര്, പ്രിയമുള്ള പറഞ്ഞവരെ, ഞാൻ ഇന്റർനെറ്റിൽ ഊഗിൾ ചെന്നപ്പോൾ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്, സകലവിധ കള്ളന്മാരുടെയും സെക്ഷൻ സെർച്ച് ചെയ്ത സമയത്ത് മോഷ്ടിക്കാത്ത ഒരാളുടെ കഥാപ്രസംഗത്തെ കുറിച്ച് കേട്ടു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആ കാതികനെ ഞാനാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ കിടന്നിട്ട് ഏതെങ്കിലും ചെറ്റകൾ അലമ്പുണ്ടാക്കിയ കൊന്നുകളയും നിന്നെയും, മനസ്സിലായില്ലേ? അപ്പോ ഞാൻ കൊണ്ടുവന്ന കാതിക അയാളെ ക്ഷണിക്കാം. പക്ഷെ അതിന് മുമ്പ് ഞാൻ വേറൊരു സംഭവമുണ്ട്, എനിക്കൊരു റേഞ്ച് കിട്ടുന്നില്ല. ഹലോ 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 ഹലോ, ശിവനാണോ? ആ ശിവനാണ്. ആ പിന്നെ മറ്റേത് കിട്ടിയോ? എനിക്ക് വിറച്ചിട്ട് പാടില്ല, പെട്ടെന്ന് വാ. ഞാൻ ദാ വന്നു കഴിഞ്ഞല്ലേ. നമ്മളെ ബ്രാൻഡ് തന്നെ അണ്ണന്റെ സ്ഥിരം ബ്രാൻഡ്. കൊണ്ടുവാ അണ്ണ. എവിടെ നിൽക്കുന്നു? ഞാനിത് എവിടെ എവിടെ ഇതടാ ഇവിടെ ഉണ്ട്. എവിടെ ഉണ്ടെന്ന് പറ എടാ, ഇങ്ങോട്ട് എങ്ങോട്ട്? ഇവിടെ എവിടെ? റൈറ്റ് സൈഡ് നോക്കടാ, റൈറ്റോ ഇങ്ങോട്ട് നോക്കണം ചേട്ടേ. ആ കിട്ടിയാ? പിന്നെ കിട്ടി കിട്ടിയാ കിട്ടിയോ? എന്തൊരു ക്യൂ ആയിരുന്നു അറിയോ? നമ്മുടെ സാധനം തന്നെ. പിന്നെ ഇങ്ങോട്ട് പിന്നെ നമ്മുടെ സാധനം തന്നെ അല്ലേ? അന്ന് നമ്മുടെ ബ്രാൻഡ് തന്നെ. അത് തന്നെയാണ്. ഏത് പറഞ്ഞ മേടിച്ചേ? ഞാൻ അവിടുത്തെ സ്ഥിരം
പിന്നെ അല്ല കട്ടിയടാ എനിക്ക് ഇന്ന് വൈകിട്ട് എനിക്ക് ഒരിടത്ത് വരെ പോകാണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, ഈ ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ട്. ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ടിട്ടുണ്ട്. ആ ഇനി കട്ട് ചെയ്യല്ലോ. ഒരു കാര്യം കൂടെ പറയണ്ട, അതായത് ഇത് തന്നിട്ട് എനിക്ക് പെട്ടെന്ന് വീട് വരെ പോകണം. പോയിട്ട് ഞാൻ വരട്ടെ. സൂക്ഷിച്ച് അണ്ണന്റെ സ്ഥിരം ബ്രാൻഡ് തന്നെയാണ്, നമ്മുടെ ബ്രാൻഡ് തന്നെ. കൂൾ ബാറിൽ ലാസ്റ്റ് ഇടുമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ വർഷത്തെ കഥാപ്രസംഗം ഇവിടെ നമ്മുടെ ഇന്നത്തെ സ്പോൺസറാണ് മീൻ മുള്ളു വാസു. തള്ളില്ല, വിളിച്ചോ, വിളിക്കട്ടെ. നമ്മുടെ കാർത്തികൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും സംഘത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഓക്കെ അല്ലേ ബുക്ക് ചെയ്ത് ഞാനാണ് വനം കിടത്തരുത്. ഒരു പൊട്ടിപ്പോ പ്രേമികളെ, കലയെയും കലാകാരന്മാരെയും സ്നേഹിക്കുന്ന നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്ന ഏറ്റവും നൂതനമായ കഥയാണ്, മോഷ്ടിക്കാത്ത കഥയാണ്, ചീരനും ചീരുവും പിന്നെ ഞാനും. ഈ ഒട്ടനവധി കഥകൾ മോഷ്ടിക്കുന്ന ഈ കാലഘട്ടത്തിൽ മോഷ്ടിക്കാത്ത ഒരു കഥയുമായി ഞാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ് അല്ലേ. അപ്പൊ തുടങ്ങാം. കലയുടെ പേരിൽ മോഷണം നടത്തും കാലന്മാരുടെ കാലനല്ല ഞാൻ. സ്വന്തമായി എഴുതിയ വരികൾ നിങ്ങളുടെ മുന്നിൽ ചൊരിയുന്നു. കലയുടെ പേരിൽ മോഷണം നടത്തും കാലന്മാരുടെ കാലനല്ല ഞാൻ. സ്വന്തമായി എഴുതിയ കഥകൾ നിങ്ങളുടെ മുന്നിൽ ചൊരിയുന്നു. മോഷണമല്ലിത് പോക്കിയതല്ലിത് മനസ്സിൽ തോന്നിയ കഥ. കഥ തോന്നിയ സമയം പേനയെടുത്തു പേപ്പറിലെഴുതി ഞാൻ. ഈ കഥ അങ്ങനെ കിട്ടിയതാ സത്യം ഞാൻ തന്നെ എഴുതിയ. കട്ടിട്ടില്ലല്ലോ, സത്യം ഞാൻ സ്വന്തമായിട്ട് എഴുതിയ കഥയാണ്. ഓക്കെ, എന്റെ കഥ തുടങ്ങുന്നതിന് രണ്ടും ഒരു ഒരു മുന്നേ രണ്ട് കാര്യം നിങ്ങളോട് പറയേണ്ടത്. ഒരു മിനിറ്റ് ഒന്ന് പറയാം, അനുഗ്രഹമൊക്കെ മേടിക്കാം. കലയുടെ പേരിൽ മോഷണം നടത്തും കാലന്മാരുടെ കാലനല്ല ഞാൻ. സ്വന്തമായി എഴുതിയ വരികൾ നിങ്ങളുടെ മുന്നിൽ ചൊരിയുന്നു. കലയുടെ പേരിൽ മോഷണം നടത്തുന്ന കാലന്മാരുടെ കാലനല്ല ഞാൻ. സ്വന്തമായി എഴുതിയ കഥകൾ നിങ്ങളുടെ മുന്നിൽ ചൊരിയുന്നു. മോഷണമല്ലിത് പോക്കിയതല്ലിത് മനസ്സിൽ തോന്നിയ കഥ. കഥ തോന്നിയ സമയം പേനയെടുത്തു പേപ്പറിൽ എഴുതിയതാ. എന്റെ കഥ തുടങ്ങുന്നതിന് മുന്നേ രണ്ട് വാക്ക്, അത് നിങ്ങളോട് രണ്ടു പേരോടാണ്. മുഖത്തേക്ക് ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ കഥ പറയാൻ പറ്റില്ല. മുഖത്തേക്ക് ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ ആരാണ്? സുരേൻ ഗിരീഷാ, പോടാ സുധീര, നമ്മള് മാറ്റില്ല, അവിടെ ഇറക്കി വിടണം. അവിടെ കഴിഞ്ഞ സ്റ്റേജിലാണ് മുഖത്തെ ടോർച്ച് പിന്നെ ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. അവിടെ ഒരു ലാൻഡ് ക്രൂയിസർ കാർ ഒരു സൈക്കിളുമായിട്ട് ഇടിച്ചിട്ടുണ്ട്.
ദയവ് ചെയ്ത് ആരും പ്രശ്നം ഉണ്ടാക്കരുത്. അത് അറിഞ്ഞുകൊണ്ട് ഇടിച്ചതല്ല, അറിയാതെ ഇടിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ ആരാധകർ ദയവ് ചെയ്ത് എൻ്റെ സൈക്കിൾ അവിടെ നിന്നൊന്ന് മാറ്റി വെക്കണം. ഞാൻ വന്ന വാഹനമാണ്, ദയവ് ചെയ്ത് എൻ്റെ സൈക്കിൾ അവിടെ നിന്ന് മാറ്റി വെക്കണം. ഞാൻ അറേഞ്ച് ചെയ്യാം സൈക്കിൾ. ഇനി കഥയിലെ പശ്ചാത്തലങ്ങൾ, എൻ്റെ കഥയിലെ പശ്ചാത്തലം എന്ന് വെച്ചാൽ ഒരു ചെറിയ ചെറ്റ അല്ല ചെറ്റക്കുടിൽ, അതുപോലെ തന്നെ ഒരു ഒരു തോട്, അതുപോലെ തന്നെ ഒരു ചായക്കട, ഇതെല്ലാം ഉള്ള ഒരു ഗ്രാമം. പിന്നെ ഒന്ന് എന്റെ അനുഗ്രഹം മേടിക്കുന്നത് നല്ലതാണ്. ഞാനല്ലേ വലിയ ആളാണ്. അയ്യേ ഷോക്സ് ഉപയോഗിക്കല്ലേ. അപ്പൊ കഥയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ എന്റെ കഥയിലേക്ക് ഞാൻ കിടക്കുകയാണ്. എന്റെ കഥാനായകന് രണ്ട് കാണുകൾ കാണില്ല എന്നുള്ളത് ആ ചെറിയ കുറവ് വെച്ചാൽ അവൻ സുന്ദരനാണ്, സുശീലനാണ്, സൽ സ്വഭാവിയാണ് അവൻ. അവൻ ആൽമര ചൂട്ടിലിരുന്ന് പാടിയ കാശ് കിട്ടിയിട്ട് വേണം അവൻ വീട്ടിൽ വല്ലതും മേടിച്ചു കൊടുക്കാൻ, അമ്മയെയും അച്ഛനെയും പോറ്റാൻ. അവൻ ആൽമര ചൂട്ടിലിരുന്ന് രാവിലെ തന്നെ പാടുകയാണ്. ആലില കണ്ണാ നിൻ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ ഒരു പാട്ടുണരുന്നു, ആയിരം കനവുണരുന്നു. ആലില കണ്ണാ നിൻ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ ഒരു പാട്ടുണരുന്നു, ആയിരം കനവുണരുന്നു. ഇരുളിൻ വേദിയിൽ സ്വര കന്യകമാർ നടമാടുന്നു, ആലില കണ്ണാ നടമാടുന്നു. ആലില കണ്ണാ ആലില കണ്ണാ നിൻ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ. ഇത് വാസന്തി ലക്ഷ്മിയിലെ പാട്ടാണോ കള്ള? മോഷണമല്ലിത് പൊക്കിയതല്ലിത് മനസ്സിൽ തോന്നിയ കഥ. കഥ തോന്നിയ സമയം പേനയെടുത്തു പേപ്പറിൽ എഴുതി ഞാൻ ആ കഥ ഇങ്ങനെ കിട്ടിയത്. ഈ അന്ധനായ കലാകാരന്, ഈ അന്ധനായ കലാകാരന് കണ്ണില്ലല്ലോ. ഇവനാകെ കൂടെ ആകെ രണ്ട് പെങ്ങളുള്ളൂ. ഈ പെങ്ങളുടെ പേരാണ് ഒന്ന് ചിരു, മറ്റൊന്ന് ചിരിത. ഇവർ രണ്ടുപേർക്ക് ഒരാൾക്ക് സംസാരിക്കാൻ പറ്റില്ല, ഒരാൾക്ക് സംസാരിക്കാൻ പറ്റില്ല. ഈ സംസാരിക്കാൻ പറ്റാത്ത കുട്ടി അങ്ങനെ ഈ കലാഭവൻ മണി എന്ന് പറയുന്ന നായകനോട്, അവിടെയുള്ള സായികുമാർ എന്ന് പറയുന്ന ബെൻസ് പപ്പൻ എന്ന് പറയുന്ന വില്ലൻ ആണല്ലോ. അതെ, മോശനമല്ലിത് പൊക്കിയതല്ലിത് മനസ്സിൽ തോന്നിയ സമയം പേപ്പറിൽ എഴുതിയതാ. ഈ സായികുമാർ എന്ന് പറയുന്നവൻ പറയുകയാണ്, മോളെ സഹോദരി നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ സഹോദരന് കണ്ണ് കാണണമെങ്കിൽ ഞാൻ അവന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ നടത്തി തരാം. നീ ഒരു കാര്യം ചെയ്യൂ, ഈ ചെണ്ടയെ നോക്കി ഒരു പാട്ട് പാടാൻ. ചെണ്ടയെ നോക്കിയിട്ട് ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ അവൻ ആ ചെണ്ടയെ നോക്കി പാടുകയാണ്. കാട്ടിലെ മാനിന്റെ തോല് കൊണ്ടുണ്ടാക്കി മാരാ, അതല്ല പാടുകയാണ്. അവൻ പാടുകയാണ്, കാട്ടിലെ മാനിന്റെ തോലു കൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ടാ ചെണ്ട. കാട്ടിലെ മാനിന്റെ തോലു കൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ടാ ചെണ്ട. കോലുണ്ടു തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. കോലുണ്ടു തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. അവൻ പാടുകയാണ്, കാട്ടിലെ മാനിന്റെ തോല് കൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ടാ ചെണ്ടാ. കാട്ടിലെ മാനിന്റെ തോല് കൊണ്ട്.
ചിരിക്കുണ്ടാക്കി മാരാരു കണ്ടൊരു ചെണ്ടാ ചെണ്ടാ കോലുണ്ടു തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ടാ മേളത്തടമ്പുള്ള ചെണ്ടാ ചെണ്ടാ കോലുണ്ടു തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ടാ മേളത്തഴമ്പുള്ള ചെണ്ടാ ചെണ്ടാ മഞ്ചാരി പാടിയും പാടുന്ന ചെണ്ടാ തോളത്തെ തൂങ്ങുന്ന ചെണ്ടാ ലറുന്ന ചെണ്ടാ പട്ടണം ചുറ്റുന്ന ചെണ്ടാ ആ പഞ്ചാരി പാടിയും പാടുന്ന ചെണ്ടാ തോളത്ത് തൂങ്ങുന്ന ചെണ്ടാ ഗോട്ടിന്ന എല്ലറുന്ന ചെണ്ടാ പട്ടണം ചുറ്റുന്ന ചെണ്ടാ ചെണ്ടാ മോസന്തി ലക്ഷ്മി അല്ലേ ഇത് മോഷണമല്ലിത് പോക്കിയതല്ലിത് മനസ്സിൽ തോന്നിയതാ കഥ തോന്നിയ സമയം പെണ്ണയെടുത്തു പേപ്പറിൽ എഴുതി ഞാൻ ഈ കഥ എങ്ങനെ കിട്ടിയതാ അങ്ങനെ ബെൻസ് പപ്പൻ എന്ന് പറയുന്ന വില്ലൻ ആ പെണ്ണിന്റെ സഹോദരന് കണ്ണ് ദാനം ചെയ്യാമെന്ന് പറഞ്ഞ ആ പെണ്ണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് അത് ഭീകരമായി ബലാത്സംഗം ചെയ്തു കരണ്ട പറഞ്ഞു പറഞ്ഞു ബലാത്സംഗം ചെയ്ത് കൊന്നു 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 ഈ ബലാത്സംഗം ചെയ്ത് കൊന്നപ്പോൾ ഇതറിഞ്ഞു ആ പെണ്ണ് വീട്ടിലെത്തിയല്ലോ വീട്ടിലെത്തിയപ്പോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ ആ വില്ലൻ വീട്ടിലേക്ക് കയറി വരികയാണ് വില്ലൻ വീട്ടിലേക്ക് കയറി വന്നിട്ട് ചോദിക്കുകയാണ് ഇവിടെ കഥ പറയല്ലേ വില്ലൻ ഇവിടെ പറഞ്ഞോളൂ പറഞ്ഞു അതിനു മുന്നേ ഒരു പാട്ടുണ്ട് ചാന്ദിപ്പെട്ടും ചങ്കലസും നിന്നെ കാണാൻ ചാന്ദിപ്പെട്ടും അങ്ങനെ അവസാനം മോളെ വാസന്തിയേ നിന്റെ കണ്ണോളൊക്കെ മീൻ കൊത്തിയിരുന്ന് പറഞ്ഞ മോളെ ചീരു നിന്റെ കണ്ണോളൊക്കെ മീൻ കൊത്തിയിരുന്ന് പറഞ്ഞിട്ടല്ലോ ഇത് കലാപമണിയാണ് അല്ല ഇത് ഇത് ചീരനാണ് പിന്നെ ചീരനാണ് വാസന്തിയേ നിന്റെ കണ്ണോളൊക്കെ മീൻ കൊത്തിയിരുന്ന് പറഞ്ഞിട്ടല്ലോ വീടില്ല ജാ അല്ല തോമസ് സാർ ചാന്ദിപ്പെട്ടും ചങ്കലസും ചിത്തേയിറങ്ങതേയിതോ പുലരിപ്പെണ്ണെ നിന്നെ കാണാൻ ചിത്തിത്താരതേയിതോ പുലരിപ്പെണ്ണെ നിന്നെ കാണാൻ പൂതി വരുന്നു വെള്ളം തെറിപ്പിക്കല്ലേ വെള്ളം തെറിപ്പിക്കല്ലേ അച്ഛനെ വെള്ളം തെറിപ്പിക്കരുത് ഇപ്പൊ ചാന്ദിപ്പെട്ടും ചങ്കലസും ആ വെള്ളമല്ല തുപ്പനം തെറിപ്പിക്കല്ലേ അയ്യോ അച്ഛനെ തുപ്പല് തെറിപ്പിക്കല്ല ഇനി കഥയിലെ ക്ലൈമാക്സിലേക്ക് കിടക്കുകയാണ് അവൾ ബലാത്സംഗം ഇവിടെ ശ്രദ്ധിക്കുക കഥ പറയും ക്ലൈമാക്സ് ആണ് ബലാത്സംഗം ചെയ്തല്ലോ ഈ ബലാത്സംഗം ചെയ്ത സമയത്ത് അവൾ വീട്ടിൽ വന്നു ആ പാപം കലാപം മണിയുടെ ചീരന്റെ സഹോദരി അപ്പു അപ്പുവിന്റെ സഹോദരി വീട്ടിൽ വന്നു ആരാ ആ മറ്റേ സിനിമയിലെ പെണ്ണിന്റെ പേരെന്തായിരുന്നു ആത്മഹത്യ ചെയ്തു ആറ്റിൽ ചാടി ദുഃഖത്തിന്റെ ഒരു പീസ് വായിച്ച ദുഃഖത്തിന്റെ പീസ് സ്വന്തം സഹോദരന് കണ്ണില്ലാത്തത് കൊണ്ടാണല്ലോ ഞാൻ ഈ പീഡനം സഹിക്കേണ്ടി വന്നതെന്ന് ആലോചിച്ചവൾ ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു ഈ വിവരം പറഞ്ഞ് ടൗണിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന കലാഭവൻ മണി അപ്പു 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 വീട്ടിലേക്ക് ഓടി വന്നു അത കിടക്കുന്നു സ്വന്തം സഹോദരി വാസന്തി അല്ല സ്വന്തം സഹോദരി ചീരു
ചീരു ചീരു ചീരു ചീരു ചീരു വന്നു ചീരുവിനൊക്കെ നോക്കിക്കൊണ്ട് കലാഭവൻ പറയുകയാണ്, അല്ല പപ്പു പറയുകയാണ്, അപ്പു പറയുകയാണ്, മോളെ വാസന്തിയെ, അല്ല മോളെ ചീരോ, നിന്റെ കലാഭവനിയാണ്, അതിൻ്റെ കൊച്ചേട്ടൻ വന്നിരിക്കുന്നു, അപ്പു വന്നിരിക്കുന്നു, കത്തിരക്ക് കത്തി കത്തി അപ്പു വന്നിരിക്കുന്നു, നിന്റെ കണ്ണുകളൊക്കെ മീൻ കൊത്തിരുന്ന് പറഞ്ഞിട്ടല്ലോ, തോമസ് സാറ് വന്നോ, ബെൻസ് പപ്പൻ, ബെൻസ് പപ്പൻ വന്നോ, സായിക്കുമാറേ, ബെൻസ് പപ്പ എന്റെ പെങ്ങളെ ഡോക്ടർമാരെ കീറി മുറിക്കാണ്ട് ശേഷിച്ചേന്, സായിക്കുമാറിനെ ദൈവം രക്ഷിക്കും, അല്ല ബെൻസ് പപ്പനെ ദൈവം രക്ഷിക്കും, വീടില്ല ഞാൻ എന്റെ പെങ്ങളെ കീറി മുറിക്കാൻ രക്ഷിച്ചത്, വീടില്ല വീടില്ല ഇതൊന്നും രംഗത്തിൽ ഇല്ലാത്തതാണല്ല, ഇതുപോലത്തെ കഥയായിട്ടും കൊണ്ടുവരും, ഇനി ഇച്ചിരി വെള്ളം കുടഞ്ഞേ, അവൻ അവസാനമായിട്ട് എന്തെങ്കിലും പറയണ്ടേ, പറഞ്ഞോട്ടെ, വെള്ളം സ്ഥിരാണല്ലേ, പറയണ്ടേ, പറഞ്ഞ എന്തെങ്കിലും അവസാനമായിട്ട് ആരൊക്കെയാണത്, കഥ മോഷ്ടിക്കാത്ത കഥയുണ്ട്, ഇത് സമയം പല സിനിമ എന്നിട്ട് അടുത്ത വർഷം അടുത്ത വർഷം മുതൽ അങ്ങനെ ജീവൻ വേണം ചെറുതായിട്ട്, അപ്പൊ പറയ പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്റെ കഥ ചില അറിയപ്പെടാത്ത സിനിമകളിൽ നിന്ന് മോഷ്ടിച്ചതാണെന്നാണ് ഇവർ കരുതുന്നത്, ഇവർ പറയുന്നത്, ഇവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അടുത്ത വർഷം മുതൽ ഞാൻ മോഷ്ടിക്കാതെ ഇപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും സൂപ്പർ കഥയാണ് മീശ മാധവൻ. ഒരു നാട്ടിൽ അടുത്ത വർഷം എന്നിട്ട് ഇങ്ങോട്ട് തീരണം, എടേ എവിടെ ചെന്നാലും ഇതെന്നാണ് ഗതി, എന്ത് പണിയാ കാണിച്ചേ, ഇന്നെങ്കിലും മര്യാദക്ക് കഥ പറയാൻ പറഞ്ഞല്ലേ, ആരൊക്കെയാണിത്, ഞാൻ ആശാന്റെ ശിഷ്യൻ, ഇവിടെ കഥ പറയാൻ വന്നാണ്, മനസ്സിലായി, കഥാപ്രസംഗം സ്പോൺസർ ചെയ്താണ്, നിമുള്ളു വാസു, നമസ്കാരം, നിങ്ങളാ, അപ്പൊ എന്നെ മറന്നോയാ, ഞാൻ ആശാന്റെ ശിഷ്യനാണ്, പ്രിയമുള്ള കലാപ്രീപികളെ, ഇവർ പറയുന്നത്, ഇവരുദ്ദേശിക്കുന്നത് എന്റെ കഥയിൽ ചില കോപ്പിയടികൾ ഉണ്ടെന്നാണ്, പാവം പിള്ളേർ, അല്ല പാവം റൗഡി, പക്ഷേ ഞാൻ ഇതിൽ അത് വല്ല സാദൃശ്യവും ഉണ്ടെങ്കിൽ അതിന് മാപ്പ് പറഞ്ഞുകൊണ്ട് അടുത്ത വർഷം മുതൽ ഞാൻ അവതരിപ്പിക്കുന്ന മോഷ്ടിക്കാത്ത കഥയാണ്, ഒരു നാട്ടിൽ ഒരു ഗ്രാമത്തിൽ എന്ത് പറഞ്ഞാലും മീശ പിരിച്ചു കഴിഞ്ഞാൽ മോഷ്ടിക്കുന്ന അതിനൂതനമായ ഒരു ചെറുപ്പക്കാരൻ കള്ളന്റെ കഥ. ആ കഥയുടെ പേരെന്താണ്? കള്ളൻ മീശ പിരിച്ചാൽ അപ്പ മോഷ്ടിക്കും. കഥയുടെ പേരെന്താണ്? പേര് പറഞ്ഞാൽ തന്നെ കിടുങ്ങും, സൂപ്പറാണ്, പേര് പറയ്, ദോഷമാധവൻ.